ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ അങ്ങനെ പരിപാടി ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പൊ വരുന്ന സമയത്ത് ഒരു റോഡിന്റെ ഇടത് ഭാഗത്ത് ഒരു ബിസ്മില്ല ചിക്കൻ സ്റ്റാൾ കണ്ട്. പേരൊക്കെ ബിസ്മില്ലയാണ്, അവിടെ നടക്കുന്ന ബിസ്മിലുള്ള പരിപാടിയൊന്നും എനിക്കറിയില്ല. അറക്കുന്നത് ഇന്ന് വളരെ കുറവാണ്. നമ്മൾക്ക് ഭയങ്കര തിരക്ക്, അറക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടാവാറില്ല. ഞാന് ദർസിൽ പഠനം കഴിഞ്ഞ് മർക്കസിലേക്ക് സഖാഫിയാകാൻ പോരുമ്പോ എനിക്ക് ഭക്ഷണം തന്നൊരു ഉമ്മുണ്ട്. ആ ഉമ്മ എന്നോട് ചോദിച്ചു, മോനെ മോനെ പഠിച്ചിട്ട് ഇപ്പൊ എവിടെ എത്തിന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉമ്മ കുറെ അവിടെ എത്തി. ചെലമ്മാ ചോദിക്കല് പഠിച്ചൊക്കെ തങ്ങളായോന്നാ. ഓനെ വിചാരിച്ചു പഠിച്ചിട്ടാവണ സാധനം തങ്ങൾ എന്നുള്ളതാ. അപ്പൊ ഏതായിരുന്നാലും ഉമ്മ ചോദിച്ചു എവിടെ എത്തി. അപ്പൊ ഞാൻ പറഞ്ഞു കുറെ എത്തി. അപ്പൊ ഉമ്മന്റെ അടുത്ത ചോദ്യം, മോനെ കോഴിനിറക്കാൻ അറിയുമെന്നുള്ളതാ. കോയിനിറക്കാൻ അറിയാന്നുള്ളത് വലിയൊരു ഇൽമ. ഇനി പഴയ കാലത്ത് നമ്മളൊക്കെ നാട്ടിൽ വിടണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ കോഴിയെ അറക്കാൻ ഉദ്ദേശാൽ ഉമ്മമാര് പറയും, മോനെ നമുക്ക് ആ കോയിനൊന്ന് അറക്കണം, അളിയൻ വരുമ്പോ ഇവിടെ അളിയൻ തന്നെ പറയാം. ആ അതുകൊണ്ട് അറക്കണം, അതിനെ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ വീട്ടിലെ മക്കളൊക്കെ വാടെ കൂടി ആ കോഴിനെ ഓടിക്കാൻ തുടങ്ങും. കോഴിയും ബേജാറാവും, നമ്മളും ബേജാറായിട്ട് അങ്ങനെ വീട് ചുറ്റിലും ഓടും. അവസാനം കോഴി നമ്മളെ മുന്നിൽ കീഴടങ്ങും ആയുധം വെച്ചിട്ട്. അങ്ങനെ കോഴിനെ നമ്മളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ കയറെടുത്തിട്ട് അതിന്റെ കാലിലും കെട്ടും. പിന്നെ തെങ്ങിന്റെ വള്ളിമ കൊണ്ട് വേരുമ കൊണ്ടുപോയിട്ട് കെട്ടിയിടും. ഒരു ചിരട്ടയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കോഴിന്റെ മോന്ത വെള്ളത്തേക്കാക്കി കുറച്ച് കുടുക്കും കുടിച്ച് കുടിക്കാതൊക്കെ ഏതാനും കോഴി അവിടെ നിൽക്കും. പള്ളിയിലെ മൊല്ലാക്കപ്പള പുറത്തിറങ്ങാന്നുള്ള സമയം നോക്കും. ഉപ്പ രസറസ് കഴിച്ചിട്ടാ പുറത്തിറങ്ങല്. കോഴിനെയായിട്ട് പള്ളിന്റെ സൈഡ് പോയി നിൽക്കും. മൊല്ലാക്കനോട് പറയും, കോയിൻ അറക്കാണ്ട്. മൊല്ലാക്ക അറക്കാണ്ടോന്ന് പറഞ്ഞാൽ ഉപ്പര അങ്ങട്ടന്നെ കയറിയിട്ട് അറവിന്റെ ബനിയനും അറവിന്റെ ഒരു ബെൽറ്റും ഒരു കള്ളിത്തുണിയും ഒരു തലയകെട്ടും എടുത്തിട്ട് ഇറങ്ങി നിന്നിട്ട് കിബിലയിലേക്ക് മുന്നിട്ട് പിടിച്ചു നിർത്തിയിട്ട് തക്കബീറൊക്കെ ചൊല്ലി നല്ലൊരു മനോഹരമായ പരിപാടി അറവ് നടന്നെ. ഇന്നിപ്പോ നമ്മളെ നാട്ടില് ഒക്കെ ബംഗാളികൾ എല്ലാത്തിനും ആളുകളാ. നമ്മൾ കോയിന്റെ ഇറച്ചി ഒരു കിലോനാവാണ്, അറവൻ നമ്മൾ നോക്കുന്നില്ല. അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ പോയാൽ കോഴിയെ തിന്നാൻ വലിയ ബേജാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമായ ഭക്ഷണത്തിലൂടെ വളരുന്ന ശരീരം നേരിട്ട് നരകത്തിലാണ്. ഇന്ന് നമ്മുടെ നാട്ടില് ചെറുപ്പക്കാർക്കൊക്കെ വലിയ ട്രെൻഡാണ് ഷവർമയും ഷവാവയും അൽഫാമും തന്തൂരിയും ഒക്കെ തിന്നാലേ ഞാൻ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാവൂന്നുള്ള ചിന്തയാണ്. പക്ഷേ പല ഹോട്ടലുകളിലും അറക്കപ്പെടാതെ കോഴി വിൽക്കപ്പെടുന്നു. ഉസ്താദ് നേരത്തെന്നോട് പറഞ്ഞു നിസ്കാരത്തെ കുറിച്ച് പറയണെന്ന്. ഞാൻ നിസ്കാരത്തെ പറ്റി ഇപ്പം പറയുന്നില്ല. നിസ്കാരത്തിലേക്ക് ചെറുപ്പക്കാര് വരാത്തതിന്റെ കാരണോ തിന്നുന്ന കോഴി ഹലാലാകുന്നില്ല. അവർക്ക് നിസ്കരിക്കണ്ടെന്നൊരു തീരുമാനം മീറ്റിംഗ് കൂടി എടുത്തിട്ടൊന്നുമില്ല. ചെറുപ്പക്കാരൊക്കെ നല്ല ബോധമുള്ളവരാണ്, പക്ഷേ തിന്നുന്ന കോഴി ഹറാമാകുന്നത് കൊണ്ട് അവരെ കൽബ് അല്ലാഹുവിലേക്ക് തിരിയുന്നില്ല. കണ്ടിലേ സഹോദരന്മാരെ, അതുകൊണ്ട് ഹറാമായ ഭക്ഷണം കലരുന്ന ശരീരം അല്ലാഹുവിന്റെ മുന്നിൽ വഴിപ്പെടാൻ വലിയ പ്രയാസമാണ്. നമ്മുടെ നാട്ടിലെ പഴയ ഉപ്പമാരുടെ അവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. എന്റെ വീട്ടിലുണ്ട് 105 വയസ്സുള്ള ഒരു വല്യമ്മ. ഇപ്പോഴും നല്ല ആഫിയത്താണ്, രണ്ട് കണ്ണിനും നല്ല കാഴ്ചയാണ്. ഇപ്പൊ കുറച്ചൊരു ബോധം കുറഞ്ഞിട്ട് വല്യമ്മയുടെ വിചാരിപ്പ് റമദാ മാസമാണെന്നാണ്. എല്ലാ സമയത്തും നിസ്കരിക്കുന്നു. ഞാൻ പറഞ്ഞു, വല്യമ്മ നിങ്ങൾ ഇരുന്ന് നിസ്കരിച്ചോളൂ. വല്യമ്മക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിന്നുകൊണ്ട് കഷ്ടപ്പെട്ട് നിന്നുകൊണ്ട് നിസ്കരിക്കും. ചിലപ്പോക്കെ നിലത്ത് വീണുപോകും, എന്നാൽ പിന്നെയും എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്നു. എനിക്കതുപോലെ നിസ്കരിക്കാൻ കഴിയൂല. എന്തേ പഴയകാല തലമുറകള് ഹലാലല്ലാത്ത ഭക്ഷണം അവരെ വയറിൻ്റെ അകത്തില്ല. ഇന്ന് ഭക്ഷണത്തിൽ ഹറാം കലർന്നുപോയി. അറിയുമോ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ഇറാനിലെ ജൈലാനിൽ നിന്ന് ചെറിയ ഒരു സമപ്രായത്തിൽ 18 വയസ്സുള്ളപ്പോഴാണ് പഠിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് പോകുന്നത്.
ഉമ്മ അപ്പോൾ കൊടുത്ത രണ്ട് ഉപദേശങ്ങളിൽ ഒന്നെന്താണെന്നറിയോ? പ്രിയപ്പെട്ട മോനെ, ബഗദാദ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല അലിവീങ്ങള നാടാണ്, കൂടെ ഹറാമായ ഭക്ഷണം കലർന്ന നാടാണ്. ബഗദാദിൽ ഹറാമായ ഭക്ഷണങ്ങൾ കളവ് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലവും, കളവ് പറഞ്ഞു കൊടുക്കുന്ന ഭക്ഷണം ഞാനിപ്പോ ഇന്നിങ്ങനെ വരുമ്പോ ചർച്ച ചെയ്തതാ. ഞാൻ ഇന്നലെ രാവിലെ ഒരു ഇറച്ചിക്കടയിൽ കയറി, രാവിലെ സുബി നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ നിസ്കാരം കഴിഞ്ഞ് വയലുകഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ ഇറച്ചി വാങ്ങി പോല എന്തെങ്കിലും പരിപാടി നിങ്ങൾ. അപ്പൊ ഇറച്ചിക്കടക്കാരന്റെ പോയിട്ട് ഞാൻ ഓനെ കാണാതെ ഓനെ അറക്കണ സ്ഥലത്ത് നോക്കുമ്പോ നല്ല മൂരിനെയാണ് ഓനെ അറക്കണത്. ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് ഓനോട് ചോദിച്ചു, എന്താണ്? അത് പോത്തന്നെയാണ് നന്ദി. ആര് ഞാൻ വാങ്ങണ? ഞാൻ പോത്തുന്നല്ല, അത് മൂരി പോത്താവോ? അപ്പൊ ഇന്ന് അതിന്റെ ഉടമസ്ഥയിൽപ്പെട്ട ഒരാളെ കണ്ട പോകാൻ പറയാ, ഉസ്താദെ ഇവിടെ ഉണ്ടായി ഞങ്ങളെ തൊട്ടടുത്ത് മർക്കസിന്റെ തൊട്ടടുത്ത് ഒരു കച്ചവടക്കാരൻ കുറെ കാലം കച്ചവടം, മകൻ പറഞ്ഞു പൊന്നാര ബാപ്പേ നിങ്ങൾക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ ഈ കച്ചവടം നിർത്തിയാളിയും, എന്നും പശുവിനി മൂന്നിനെ അറുത്തിട്ട് വരുന്നവരോടൊക്കെ പറയും പോത്താണ്. ഇങ്ങനെ കച്ചവടം പച്ചക്കള്ളം പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്ന ആ പണം ഹറാമാണ്. അങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം കൊടുത്ത് മക്കളെ വളർത്തിയാൽ ആ മക്കള് നിസ്കരിക്കൂല. അതാണ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളോട് ഉമ്മ പറഞ്ഞു, മോനെ ബഗദാദ് പച്ചക്കളവ് പറഞ്ഞ് ബിസിനസ് നടത്തുന്ന നാടാണ്, അതുകൊണ്ട് ഹലാലാണെന്ന് ഉറപ്പില്ലാത്ത ഭക്ഷണം കഴിക്കരുത്. ഹലാലാണെന്ന് ഉറപ്പില്ലാത്ത ഭക്ഷണം മഹാനവറുകൾ കഴിച്ചിട്ടില്ല എന്ന് മാത്രല്ല, അവിടെ നിന്ന് വല്ലാത്ത വിശപ്പുണ്ടായ സമയം, ആ സമയത്ത് കഠിനമായ വിശപ്പ് കാരണം പള്ളിയിൽ കയറിയിട്ട് കമഴ്ന്ന് കിടക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട്. മഹാനവറുകൾ ഞാൻ കരുതി ഇന്ന് ഞാൻ മരിച്ചു പോകും, അത്രത്തോളം വിശപ്പ്. അങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു മനുഷ്യനന്റെ സമീപത്ത് വന്നതാ, നല്ല റൊട്ടിയും മാംസവും ഇങ്ങനെ തിന്നുന്നുവോ? എന്നെ ആ മനുഷ്യൻ കണ്ടപ്പോ എന്നെ അടുത്തേക്ക് വിളിച്ചുവോ? നിങ്ങൾ എന്റെ കൂടെ കഴിച്ചോളൂ. ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ബഗദാദിൽ ദിബഗദാദിലേക്ക് ജീലാനിൽ നിന്ന് വന്ന ആളാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ജയിലാനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു വയസ്സായ ഉമ്മ എന്റെ കയ്യിൽ കുറച്ച് പണം തന്നിരുന്നു. എന്നിട്ട് ഉമ്മ എന്നോട് പറഞ്ഞു, എന്റെ മകൻ അബ്ദുൽ ഖാദർ ബഗദാദിലുണ്ട്, ഈ പണം അവന്റെ കയ്യിൽ ഏൽപ്പിക്കണേ. ഞാനിവിടെ വന്നിട്ട് കുറച്ചു ദിവസങ്ങളായി, എല്ലാ സ്ഥലത്തും ജയിലാനുകാരനായ അബ്ദുൽ ഖാദറിനെ അന്വേഷിച്ചു, എവിടെ നോക്കിയിട്ടും കാണാനില്ല. എന്റെ കയ്യിലെ പണമൊക്കെ തീർന്നപ്പോ ആ ഉമ്മ തന്ന പണത്തിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് വിശപ്പ് കൊണ്ട് റൊട്ടി വാങ്ങിയതാണ്, നിങ്ങൾ ഈ റൊട്ടിയിൽ പങ്കു ചേർന്നോളൂ. എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ആ അബ്ദുൽ ഖാദറിനെ പരിചയമുണ്ടോ? അപ്പോഴാണ് മഹാനവറുകൾ പറയുന്നു, അതെ, നിങ്ങൾ പറഞ്ഞ അബ്ദുൽ ഖാദർ ഞാൻ തന്നെയാണ്. അൽഹംദുലില്ലാ, ഇദ്ദേഹം റൊട്ടിയും മാംസവും അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ മുന്നിൽ വെച്ചു കൊടുത്തിട്ട് പറയുന്നു, ഇത് നിങ്ങളെ ഭക്ഷണമാണ്, ഞാൻ നിങ്ങളെ അതിഥിയായിക്കൊള്ളാം. സഹോദരന്മാരെ, ഹലാലല്ലാത്തത് കഴിച്ചുകൂടാന്നുള്ള ബോധം നമ്മൾക്ക് വേണോ? ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്, ഉമ്മമാരും ഉപ്പമാരും ശരിക്കു ചിന്തിക്കണോ? എന്റെ മക്കള് ഹറാമായ ഭക്ഷണം കഴിക്കരുത്.